പി സർക്കാരുടെ കാലത്ത് ഉണ്ടായിരുന്നു കാനഡി. ഇപ്പോൾ എ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ. പാർട്ടിയുടെ ഒരു പ്രതിസംഘം വിദേശയാത്രയിൽ ഞാനും സീതാറാം യെച്ചൂരിയും ബുദ്ധദേവുമൊക്കെ ഒന്നിച്ചായിരുന്നു. ഒരു ഏറ്റവും ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ്, സ്നേഹാദരവുകൾ വെച്ച് പുലർത്തി മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഉന്നതമായ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവായിരുന്നു സീതാറാം. അദ്ദേഹത്തിൻ്റെ ഉന്നത സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി വിപ്ലവ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി വിപ്ലവ പാർട്ടി കെട്ടിപ്പടുക്കാനും വളർത്തിയെടുക്കാനും ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ വഴി സ്വീകരിച്ച് നടന്നുപോയ വലിയ മനുഷ്യനാണ് സഖാവ് സീതാറാം യെച്ചൂരി. തൻ്റെ ജീവിതത്തിൽ കുടുംബപരമായി ഒട്ടനവധി പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായപ്പോൾ പോലും അതിനെല്ലാം അതിജീവിച്ച് ഒരു തരത്തിലും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ എല്ലാം ഉന്നതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച് നീങ്ങിയ ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് മാത്രമല്ല ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾക്ക്, മതേതര ശക്തികൾക്ക് ഒരു വലിയ നഷ്ടമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ വേർപാട്. അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്ക് നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. പാർട്ടി വളരെ വളരെ പ്രശ്നങ്ങൾ നേരിടുന്ന അവസരങ്ങളിലെല്ലാം കരുത്തോടുകൂടി പാർട്ടിയെ നയിച്ച നേതാവാണ്. കേരളത്തിലെ പാർട്ടി എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം സഹായിച്ചു. കേരളത്തിൽ നിരവധി വട്ടം അദ്ദേഹം വന്ന് പോയിട്ടുള്ള ആളാണ്. കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ ജില്ലകളും അദ്ദേഹത്തിന് സുപരിചിതമാണ്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളും അദ്ദേഹത്തിന് സുപരിചിതമാണ്. കേരളത്തെ എല്ലാം വളരെയധികം സ്നേഹിച്ച ആ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇനി നമ്മളോടൊപ്പമില്ല. അത് ഓർക്കുമ്പോൾ കൂടുതൽ ദുഃഖവും വേദനയും തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ഞാനിപ്പോൾ തന്നെ ഡൽഹിയിലേക്ക് പോവുകയാണ്. കിട്ടാവുന്ന ഏതെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് അവിടെ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സഖാവ് സീതാറാം യെച്ചൂരിയുടെ വേർപാടിൽ ദുഃഖം അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യവാദികളും മതേതരവാദികളും എല്ലാം വലിയ ദുഃഖത്തിലാണ്. ആ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ജയരാട്ട, ഈ ഇന്ത്യാ സഖ്യത്തിൻ്റെയൊക്കെ ഒരു മുന്നണി പോരാളിയായി അദ്ദേഹം തന്നെ ഉണ്ടായിരുന്നു. എണ്ണത്തിൽ ഇന്ത്യാ സഖ്യം രൂപവത്കരിക്കാനും അത് വളർത്തിയെടുക്കാനും അതിനകത്തുയർന്നു വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്മയത്വത്തോടുകൂടി പരിഹരിച്ച് ഇന്ത്യാ സഖ്യത്തെ മുന്നോട്ട് നയിക്കാൻ വലിയ സംഭാവന നൽകിയ നേതാവാണ്. അതുകൊണ്ടാണ് ഇന്ന് ജനാധിപത്യ പാർട്ടികളും മതേതര പാർട്ടികളും എല്ലാം സീതാറാം യെച്ചൂരിയോട് കടപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വേർപാടെ ദുഃഖിക്കുകയാണ്. അങ്ങനെയുള്ളൊരു നേതാവാണ് നഷ്ടപ്പെട്ടത്. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വഴികൾ സൃഷ്ടിച്ച് വഴികളിലൂടെ സഞ്ചരിച്ച് അതിനെ കരുത്ത് പിടിപ്പിക്കാൻ ശ്രമിച്ച വലിയ നേതാവാണ് അദ്ദേഹം. അത് ഇന്ത്യക്കെന്നും ഒരു മാർഗദർശകമായി അദ്ദേഹത്തിൻ്റെ വഴികൾ കിടക്കും. ഇന്ത്യാ സഖ്യവും അതിൻ്റെ വളർച്ചയിലും സീതാറാം യെച്ചൂരിയുടെ പങ്ക് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഇ പി ജയരാജനാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ എസ് രാമചന്ദ്രൻ പിള്ള.